Why would you do that? Rilla, I don't even remember that. Then I could carry a ring. It in the yellow. Never worry about it. After you left. Five judge constitution bench in a unanimous verdict held that compensation paid to land owners at government treasury completes the land acquisition process. വലിയ വ്യവസായികളെയും വലിയ കോടീശ്വരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളിൽ കോടിന്റെ ഒരു ഭാഗത്തു നിന്ന് മാത്രം എടുക്കുകയും hundreds of farmers are protesting against the state government in Kannur. They are protesting against the government's proposed plan of acquiring paddy fields. എടാ ഞാൻ കിച്ചണിൽ സൈഡിലുണ്ട് കേട്ടോ, അങ്ങോട്ട് വന്നാൽ മതി. എന്റെ പൊന്നു, എടാ ആടമേ നിനക്ക് എന്തിന്റെ കേടാണ്? നീയേ ഒറ്റക്കിരിക്കണം നിർത്ത്, കോളേജിൽ പോ. കുറെ നാളായില്ലടാ നീ ഇങ്ങനെ ഒറ്റക്ക് നടക്കണേ. എന്തെങ്കിലും ഒന്നും ഉണ്ടടാ. വരുന്നില്ലേ? ആ അതാ വരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, പാർക്കിംഗ് വെയിറ്റ് ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ചെല്ലു. സി സി എടുത്തിട്ട് വണ്ടിയും ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രണ്ടാഴ്ച ഇനി വരുന്നത്? വണ്ടി വെക്കാല്ല, നിന്നെ പൊക്കാനാ. അച്ഛാ ഒരു കാര്യം ചെയ്, വണ്ടി ഇപ്പം എൻ്റെ ഇരിക്കട്ട്, ഇവിടുന്ന് ബസ്സുണ്ട്, വിട്ടോ. പിന്നെ നിന്റെ അപ്പൻ്റെ വണ്ടിയുടെ നാലടവും ദാ ഈ കിണ്ടിയുടെ മൂന്നടവും, ഇത് രണ്ടുമായിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ കേട്ടാ നീ. ബ്രോ എന്താ പ്രശ്നം? ആഹാ, ഈ ആരുടെ കഴിവരാമോനെ ചോദിക്കാൻ? Vamame nanda ne raja yada poda de ni raja kambu devayile kaniyo devayile aaj kinse ne yena vena sondiko majava ki savula majava ki savula bitaniyo ketko pote kitta tar pote inu meta nada kuragala nalla raja അക്യൂസ്റ്റിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫ്രാങ്കോ, ഫ്രാങ്കോ സെബാസ്റ്റ്യൻ. മച്ചാനെ, ഇതെന്ന് വെച്ചാൽ പുതിയ സാധനം കേട്ടോ, ഇക്ക പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇവിടെ ചെലടിക്കേണ്ടതാണ്. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ സെറ്റ് ചെയ്തു തരാം. കാണാൻ പറ്റൂ? എടുക്കാനാണെ കാണിച്ചു തരാം. വാ. ഇതാണ് സാധനം. ഞാൻ കഥ അങ്ങടച്ച മച്ചാനെ, കടയ്ക്കകത്ത് വെച്ച് സീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇക്കാനെ വിളിക്കേണ്ടി വരും. മച്ചാനെ ആ ഫോൺ ഇങ്ങടുത്ത. കടയ്ക്കകത്ത് ഈ പരിപാടി നടക്കത്തില്ല മച്ചാനെ. യാ നീ എന്തുവാടാ വിചാരിച്ച പന്നി? പോലീസ് ഇട്ടോട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിക്കളയെന്ന് വിചാരിച്ച? അല്ല നീ ഞാൻ തമ്മിലുള്ള സീൻ എന്താണ്?
എടാ എനിക്ക് എനിക്ക് നിന്നെ ഇങ്ങനെ ചോദിക്കാറിയുന്നത് ആ പൂടോലും കളിച്ചിരുന്നു കേട്ടോ ഇക്കേടാ ഞാൻ പറഞ്ഞു പോങ്ങറോ അച്ഛനെ മോതിരിയുടെ വാങ്ങിയേ എന്താണ് നിനക്ക് എന്തോ നിന്റെ കുഴപ്പം ജെനി ഞാൻ പറയുന്നത് നിനക്ക് സൗകര്യമില്ല കണ്ട കള്ളക്കടത്ത് വരുമ്പരത്ത് മിണ്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല കള്ളക്കടത്തോ നീ ഞാൻ പറയുന്നത് നിനക്ക് ഇത് എന്റെ സീൻ അല്ല ഇത് എന്റെ ട്രാപ്പിലാക്കിയതാണ് ഓ വിശ്വസിച്ചു പോക്കോ നിന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്ന നീ ഞാൻ മാപ്പ് സാക്ഷിയാ ഇതില് വേറെ കുറച്ച് അവന്മാരുണ്ട് അവന്മാരാ ഇതിന്റെ മെയിൻ ഞാൻ ഇത് അറിയുന്ന സീനേ അല്ല ഞാൻ എന്തുമാത്രം വിഷമിച്ചു അറിയാവാടാ നിനക്ക് അതും എനിക്ക് അറിഞ്ഞൂടെ അമ്മ വീട്ടിലേ ഇല്ല അമ്മച്ചി മാത്രമേ ഉള്ളൂ ആണോ പോടാ കോളേജിന്റെ ബേക്കറി ആരണേ നമുക്ക് സ്ട്രോബെറി ഷേക്ക് കുടിക്കാം ഓ ആയിക്കോട്ടെ ഒറ്റക്ക് തീരുമാനിച്ചതാ ഒന്നുമില്ലെങ്കിലും നിന്റെ എൻ്റെ അപ്പച്ചനല്ലേ അല്ലെന്നാരും പറഞ്ഞില്ലല്ലേ നീ പേര് വിട്ട് പുറത്തു പോകണ്ട അടുത്ത ഹിയറിങ്ങിന് മുമ്പ് അച്ഛൻ്റെ ടീമിൻ്റെ കിട്ടി അറിയാല്ലേ ഒന്ന് മതിയാക്കടാ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്തോളാം ഞാൻ കുറച്ച് പേടിക്കൊന്നും വേണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു ബാക്കിയുള്ള സീൻ പോലെ അല്ലത് കോള് വീഴും ഒന്ന് നിർത്തിയാടാ മറ്റേ നീ എന്തോ എന്നെ കുറിച്ച് വിചാരിച്ചേക്കുന്ന ഞാൻ നാളെ അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ ആണ്ടാണ് ഞാൻ ഇനി പോയിരിക്കും ഇനി നിൻ്റെ എൻ്റെ അപ്പമെന്ന് പറഞ്ഞാൽ ശരി ഞാൻ പോയിരിക്കും അച്ചാച്ചാ വിചാരിച്ചോളെ തന്നെ ഭാര്യ പോലെ പള്ളിയിൽ വന്നിട്ടുണ്ട് ആ അപ്പൊ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി കേടാ ആരൊക്കെയുണ്ട് അവനവൻ്റെ കസിൻ ഇല്ലേ അവന് നല്ലതാണല്ലേ അപ്പൊ കുഴപ്പമില്ല പെരുന്നാൾ തന്നെ അറക്കാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മറ്റില്ല ആ ലാപ്ടോപ്പ് കോട്ട എവിടെ വെക്കണം ഹലോ സർ ഇതാരാണ് സംസാരിക്കുന്നത് ഒന്ന് വ്യക്തമായി പറയാമോ ആ എന്നെ മനസ്സിലായില്ലേ എന്നാലും അര മണിക്കൂറിന് മുമ്പ് വിളിച്ച ഞാൻ ഇവിടെ അരമണിക്കൂറായിട്ട് നിൽക്കുവാണല്ലോ
നോക്കട്ടെ മച്ചാനെ. നീയാ നീയാണ് ആ കമ്പ്യൂട്ടർ ശരിയാക്കാൻ വന്നത്? നീ വന്നേ എവിടായിരുന്നു ഇത്ര നേരം? ഇതാ നമ്മുടെ കോളനി, ഇതാ വീട്. വാ അത്തോട്ട്. കുഴപ്പമില്ല, വാടാ. എന്നാലും കാര്യം ചെയ്, ഞാൻ പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരാം. അച്ഛനെ കുടിക്കാൻ വല്ലതും വേണോ? ഇതില്ലേ നെറ്റ് കണക്റ്റ് ആവുന്നില്ല. ഇതാ എടുത്തിട്ട് കുറച്ച് നാളായി. നീ എന്തുവാന്ന് നോക്കിയേ? ഇന്ന് 4 മണിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് നെറ്റിൽ കൂടെ. അതിനായി കോട്ടൊക്കെ. ഇന്ന് പള്ളി പെരുന്നാളും കൂടെ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നോക്ക്. ലാപ്പ് റോണിച്ചാൻ്റെ ഗ്രൗണ്ടിലോട്ട് മതി, അവിടെ പോകണം. മച്ചാനെ മുതിരാരെന്നാണ്? ഗേൾഫ്രണ്ടാണ്? അയ്യോ പറയാൻ പറ്റാത്തതാണേ പറയണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു എന്തോ മച്ചാന് ഭയങ്കര ഡിപ്രഷനാണ്. നീ റോണി എന്ന് പറയുന്ന ആരെ? റോണിച്ചാൻ പറഞ്ഞൂടെ. നിനക്ക് ഈ കോളനിയുടെ പേരെന്താണെന്നറിയോ? മാരക്കാനെന്ന് പറഞ്ഞാൽ ഫുട്ബോള്. അങ്ങനെയായിരുന്നു കുറച്ചാളെ മുന്നേ വരെ. പിന്നെ പതിയെ പതിയെ അതങ്ങ് മാറി തുടങ്ങിയായിരുന്നു. മാരക്കാനയിലെ ഫുട്ബോൾ കളിക്കാറിഞ്ഞിടാത്ത 3 പേരേ ഉള്ളൂ. ഒന്ന് തോട്ട ഭിന്നിച്ചൻ, മുനാഫിക്ക, പിന്നെ റോണിച്ചൻ. അതെന്നടാ നിന്റെ അപ്പൻ്റെ കൊണ്ട് കാറിൽ നിന്ന് പൊങ്ങത്തില്ലയോ? വേണ്ട, നമ്മൾ കാരണം ഇനി അച്ചായം വെയിൽ കൊള്ളണ്ട. വാ പോവാ. ആ വിളിക്കാം. ഓക്കെ റോണി, പിള്ളേരെയൊക്കെ ഇവിടുന്ന് മാറ്റണം കേട്ടോ. നാളെ വർക്കേഴ്സ് വരും, അവർക്കൊരു ശല്യം ഉണ്ടാക്കരുത്. അയ്യോ അച്ചായ, അച്ചായൻ ഇപ്പോഴും അച്ചായൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസമായി, ഓർമ്മയില്ലേ? കമ്പനിക്ക് അകത്തായിരുന്നപ്പോൾ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പുറത്തു വന്ന് നോക്കുമ്പോഴല്ലേ അങ്ങോട്ട് മനസ്സിലാവുന്ന അച്ചായ. അതിൻ്റെ ഒരു പ്രശ്നം. റോണി, നിങ്ങളുടെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓ വേണ്ട ചായ, ഇതൊക്കെ കുറെ കേട്ടതാ, പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ. 60 യാർഡിൻ്റെ 2 ഗ്രൗണ്ടാ അച്ചായൻ പൊളിച്ചത്. ഇപ്പൊ ഗ്രൗണ്ട് ഇല്ലാത്തോണ്ട് ആ സമയത്ത് പിള്ളേർ പല കനനിരകളും കാണിക്കുന്നുണ്ട്. വേറെന്തിനാ? നിങ്ങളുടെ മക്കളോട് ചോദിക്കും അവരുടെ കഞ്ചാവ് ഇട്ട് കൊടുക്കാൻ ഈ കോളനിയിൽ നിന്ന് എത്ര പിള്ളേർ അങ്ങോട്ട് വരുന്നെന്ന്. റോണി, ഞാൻ കാണുന്ന ആദ്യത്തെ കോളനി അല്ലിത്. എന്റെ കാര്യങ്ങൾക്ക് വട്ടം വെക്കാന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യമാ. നിനക്കത് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അച്ചാൻ്റെ ബുൾഡോസർ കോളനി കയറത്തില്ല.
അത് ഞങ്ങൾ നോക്കിക്കോളാം. വണ്ടി വേണമെങ്കിൽ വേഗം മാറ്റിട്ടോ, പിള്ളേരെ ഗ്രൗണ്ടാ. അല്ലെങ്കിൽ അവന്മാർ കുത്തിക്കീറി വീട് അച്ചാൻ്റെ വണ്ടിയാണെന്ന് അവന്മാർ നോക്കിയാല. ജോസേ, ആ സംഭവത്തിന് ശേഷം ഇവിടെ ഉള്ളവർ അവരൊരു പേര് വിളിക്കാൻ തുടങ്ങി. അവരെന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് കോളനിക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സൗണ്ട് ആയിട്ട് അങ്ങോട്ട് മാറിയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 5 മാസം കഴിഞ്ഞപ്പോൾ അച്ചായ അവരൊരു മീറ്റിംഗ് കൊണ്ടു കോംപ്രമൈസ് എന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവരെ 3 പേരെയും പിന്നെ കോളനിക്കാരുണ്ടല്ലോ, അവർ 3 പേരും കോളനിക്കാർക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിലും തോണിച്ചായനെയും ഗ്യാങ്ങിനെയും കാണാണ്ടായപ്പം കോളനിക്കാരവർ തിരക്കിയില്ല. അങ്ങനെ പതിയെ പതിയെ മാറക്കാനേൽ അവസാനത്തെ ഗ്രൗണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. അച്ചായൻ റിട്ടയറായപ്പം അയാളുടെ പണി അയാളുടെ മക്കളങ്ങ് ഏറ്റെടുത്തു. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നപ്പോൾ അല്ലേ നീ എന്നെ പോലീസിന് ഇട്ട് കൊടുക്കുന്നത്. ഞാനും പിന്നെ ഇതൊക്കെ നിർത്തണമെന്ന് തന്നെ വിചാരിച്ചേ. അതുകൊണ്ടാണ് അച്ഛൻ്റെ പിള്ളേരെ ഇട്ട് കൊടുത്തിട്ട് ഞാനും ഇറങ്ങിയ. അടുത്ത ഇറങ്ങിന് മുമ്പ് അവന്മാരെന്നെ തൂക്കാൻ നിൽക്കുക, അതും എന്നെ തോങ്ങന്മാർ. ഞാൻ ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി ജനിയും കൊണ്ടങ്ങ് പറക്കാൻ പോവുക ഗൾഫിലോട്ട്. ജനി ആരാ? ജനി എൻ്റെ ഗേൾഫ്രണ്ടാണ്. അല്ലേ നിൽക്ക്, ഞാൻ കാണിച്ചുതരാം. ഞാൻ അവളുടെ അപ്പൻ്റെ കമ്പനിയിലല്ലേ എന്ന് നെറ്റി കൂടെ ഇൻ്റർവ്യൂവിന് കയറാന്ന്. അയാൾ കറിഞ്ഞൂടല്ലോ അയാളുടെ മരുമോനെ എന്ന് അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന്. ഏത്? എന്തോ ചീടാ ഏ നിക്ക്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. പെരുന്നാൾ തന്നെയാണ്, കേക്ക് കുറിച്ചാല. ആ നീ നോക്ക്, ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ വിളിക്ക്. അതല്ല പള്ളിയിലാണെങ്കിൽ ഏരി ക്ലിയറിയിട്ട് അവനെ കൊണ്ടുപോ. നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, ഇതാ പുതിയൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്, ഇതുവരെ നോക്കാൻ പറ്റിയിട്ടില്ല. പണ വഴിക്ക് ചാകൊണ്ടൊരു ചിക്കൻ വാങ്ങിക്ക, അതിനെ നിർത്തും. ഇരുന്ന് പണവധികാരം അടിക്കാണ്ട് പോയി വിളിച്ചോണ്ട് വാടാ. ആഹാ, അല്ലേ നമ്മളടിച്ചാലൊന്നും പറ്റൂലല്ലേ. അച്ചാച്ചോയ് കിടക്കുവാണ്, അച്ചാച്ചോയ് വീടെത്തി, എണീക്ക്. നീ കൂടുതൽ സംസാരിക്കുന്നുണ്ട്, പോയ ആളെ വിളിച്ചോണ്ട്. ഈ ഫ്രാങ്കോ സബാസ്റ്റ്യൻ്റെ വീട് എവിടെയാണ്? സിസ്റ്റം സർവീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ അഡ്രസ്സ് ഉണ്ട്, പക്ഷേ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിന്നാരും കാണുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ ബ്രോ. ഇല്ല, ഞാൻ ഇവിടെ ഉള്ളതല്ല. സംഭവം സ്കെച്ച് ചെയ്ത് തന്നെയാണ്, നല്ല അടിപൊളി സ്കെച്ച്. ഒരടിയുടെ പേരിൽ കൃത്യം പള്ളിപ്പെരുന്നാളിന് തന്നെ പുറേന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുമോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല.
അച്ചാച്ച ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാടാ? റോണിച്ചാനും ടീമും പറഞ്ഞു തന്നെയായിരുന്നു ശരി, ആ ഗ്രൗണ്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇപ്പം ഞാൻ ഏതെങ്കിലും ടൂർണമെൻറ്റിൽ കളിക്കാൻ വേണ്ടി നിൽക്കണ സീനായിരുന്നു. ആ കിട്ടിയത് കിട്ടി, ഇനി ചാകണവരെ ചാകാണ്ടിരിക്കാൻ നോക്കണം. അത്രേ ഉള്ളൂ.